ഗർഭിണികൾക്കും 82 വയസ്സുകാരനുമടക്കം കണ്ണൂരിൽ ഒരു കുടുംബത്തിലെ 10 പേർക്ക് കോവിഡ് ബാധിച്ചത് ഏറെ ആശങ്കയുണ്ടാക്കിയ വാർത്തയായിരുന്നു. ചെറുവാഞ്ചേരിയിലെ ഈ കുടുംബത്തിലെ എല്ലാവർക്കും അസുഖം ഭേദമായി. നിരീക്ഷണ കാലാവധിയും ഇവർ പൂർത്തിയാക്കി. ഗൾഫിൽ നിന്നും വന്ന 10 വയസ്സുകാരനിൽ നിന്നായിരുന്നു കോവിഡ് പകർന്നത്. രോഗം കവർന്നെടുത്ത 2 മാസക്കാലത്തെ അനുഭവം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് കുടുംബാംഗങ്ങൾ. അതിലേക്ക് രാത്രിയൊക്കെ കിടക്കുമ്പോൾ 2 മണിക്കെല്ലാം എണീച്ചിട്ട് വിചാരിക്കും എന്താ സംഭവിക്കുന്നത്, ഇനി ആരാ പോസിറ്റീവ്, ഇനി ആരാ ആംബുലൻസ് വരിക. ഈ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ദിവസവും ഒരു ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുക, കൊണ്ടുപോവുക, ടെസ്റ്റ് ചെയ്യുക, കൊണ്ടുവരിക, പിന്നെ രണ്ടാളെ കൊണ്ടുപോവുക. അവസാനം എൻ്റെ ഒരു അനിയൻ്റെ ഭാര്യയുണ്ട്, അവർ ആദ്യം നെഗറ്റീവാന്ന് പറഞ്ഞു. നെഗറ്റീവാന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേന്ന് ആംബുലൻസ് വരികയാണ് രാത്രി, അവരെയും കൊണ്ടുപോവുക. അത്ഭുതകരമായ കഥയാണ് ഇവരുടേത്. ഒരു കുടുംബത്തിലെ 10 പേർക്ക് കോവിഡ് ബാധിക്കുക, അതിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ള 82 വയസ്സുകാരൻ, 10 വയസ്സുള്ള കുട്ടി, 2 ഗർഭിണികൾ, അവസാനം എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് 10 പേർക്കും രോഗവിമുക്തി. ഉപ്പാൻ്റെ കാര്യമാണ് വളരെയധികം വിഷമതയിൽ ഉണ്ടായിരുന്നത്. 3-4 മാസം മുമ്പാണ് കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഡിസ്ചാർജ് ആയത്. ഹാർട്ടിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, മൂത്രത്തിൻ്റെ തടസ്സമുണ്ട്, പിന്നെ എന്തും സംഭവിച്ചേക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉപ്പാടെ കൂടെ ഒരു മാഹി സ്വദേശിയായ ഒരു മഹ്റൂഫ് എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെ ഇടയിൽ മരണപ്പെടുകയും ചെയ്തു. ഞാൻ എൻ്റെ ബെഡിതാണെങ്കിൽ ആ അയാളുടെ ബെഡ് അവിടെയാണ്. അപ്പോൾ ഞാൻ ആ നഴ്സിനോട് ചോദിച്ചു അയാളുടെ സ്ഥിതി എന്താണ്, മറ്റേ ഇതിലാണ് ഉള്ളത്, വെന്റിലേറ്ററിലാണ്. അപ്പോൾ അയാൾ കൊണ്ട് മരിച്ചിട്ട് അയാൾ പാക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. വലിയ അത്ഭുതകരമായ വിധത്തിലാണ് പാക്ക് ചെയ്യുന്നത്, പക്ഷേ ഞാൻ പതറിയില്ല, എനിക്ക് വിഷമമുണ്ടായിരുന്നു. ആ ഒരു രോഗിയുടെ അരികത്തൊരിക്കലും കിടത്താൻ പാടില്ലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിൽ അവരൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വാർഡിനകത്ത് അങ്ങനെ സീരിയസായ രോഗിയുടെ കൂടെ മറ്റേ രോഗിയെ കിടത്തരുത്. ഞാനതിൽ പതറാതിരുന്നത് എൻ്റെ വിശ്വാസമാണ്. സാർ, ഞാൻ സാധുവാണ്, എനിക്കൊരു പ്രോപ്പർട്ടികളൊന്നുമില്ല, പക്ഷേ എങ്കിലും ഞാൻ അവിടെ ആ ആശുപത്രിയിൽ കിടന്നിട്ട് ഞാൻ വളരെ 10-35,000 രൂപ ദാനം ചെയ്തു. പലരോടും വിളിച്ചു പറഞ്ഞിട്ട് ഇന്നാൾക്കൊടുത്ത് കിറ്റ് കൊടുത്തേക്ക്, ഇന്നാൾക്ക് മരുന്നെല്ലാം വാങ്ങിക്കൊടുത്തേക്ക്. 43 ദിവസം ഞാൻ അവിടെ കിടന്നു. ഈ പരിഹാരത്തിൽ ഭക്ഷണം ആരുത, ഓരോരുത്തരും പ്രസൻറ്റേഷൻ കൊടുക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. നീയും നിൻ്റെ സഹോദരങ്ങളും എല്ലാവരും അവരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കുക. അപ്പം അതുകൊണ്ട് മോനെ, ഉമ്മാനെ നല്ലോണം നോക്ക്. ആ ഞാനിവിടെ എത്ര മക്കളുണ്ടെന്നറിയാം ഇവിടെ, ഇവിടെ ഇപ്പോൾ ഉള്ള സിന്ധു സുജാത പോയി. എനിക്കുണ്ടായിരുന്നു മനസ്സിൽ ഞാൻ മരിച്ചു പോയേക്കാം 2-3 പ്രാവശ്യം പറഞ്ഞു. മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ സത്യത്തിൽ ജീവിക്കണം. ഉമ്മാനെ പൊന്നുപോലെ നോക്കണേ മോനെ. എത്ര മക്കളാ? എനിക്ക് 12 മക്കളുണ്ട്. ഇവൻ്റെ മൂത്ത് 2 ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് മൂത്ത് ഒരു മകനുണ്ടായിരുന്നു, മരിച്ചു. ഓർക്ക് അസുഖം അറിഞ്ഞപ്പോഴേ ഭയങ്കര ബേജാറായിപ്പോയി. എങ്ങനെയാളി വരിക, എന്താ ചെയ്യാന്നുള്ള ബേജാറ്. അഞ്ചരക്കണ്ടിയിലെ കോവിഡ് ആശുപത്രിയിലായിരുന്നല്ലോ മോനുണ്ടായിരുന്നത്. ആരോഗ്യമന്ത്രി അടക്കം മോൻ്റെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് വീഡിയോ കോൺഫറൻസ് വഴി മോന് ആരോഗ്യമന്ത്രിയോട് സംസാരിച്ചില്ലേ? മിനിസ്റ്റർ എന്താ പറഞ്ഞത്? പ്രശ്നമില്ല, നിനക്ക് പോകാം, സന്തോഷമായിട്ടിരിക്കും. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലായിരുന്ന ഒരു യുവതി കൂടി പ്രസവിച്ചു. സമാന രീതിയിലുള്ള സംസ്ഥാനത്തെ 2-ാമത്തെ പ്രസവമാണിത്. ചെറുവാഞ്ചേരി സ്വദേശിയായ യുവതി ആൺകുഞ്ഞിനാണ് ജന്മം നൽകിയത്. പ്രസവിച്ചപ്പോൾ കുട്ടിക്ക് രോഗം ഉണ്ടാവും എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. 9 മാസം പൂർത്തിയായതുകൊണ്ട് അതെന്തായിരിക്കും, കുട്ടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഒരു പോസിറ്റീവ് വന്ന്, പിന്നെ അതിൻ്റെ 2-ാമത്തെ ടെസ്റ്റിൽ നെഗറ്റീവ് ആയത് എല്ലാവർക്കും ഒരു ആശ്വാസമായി. മറ്റേയാളുടേത് 2-3 പോസിറ്റീവ് ആയതിന്, പിന്നെ അതിന് അവൾക്ക് ബാക്ക് പെയിനും അങ്ങനെയൊക്കെ വന്നപ്പോൾ അവളുടെ കാര്യത്തിനും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവളെ പെട്ടെന്ന് തന്നെ പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി, അവിടെ നിന്ന് നല്ല ട്രീറ്റ്മെൻറ്റ് ഇതിലെ അവളെ അവിടെ നിന്ന് നെഗറ്റീവായി അവളുടെ വീട്ടിലേക്ക്. എന്നാൽ അവർ നമ്മൾ സ്വന്തം ബന്ധുക്കൾക്ക് തന്നെ ഒരു കാണാനോ ഇപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല, അതാ വിഷമം. അവർക്ക് ഒരു വഴ ശരിക്കും പറഞ്ഞാൽ 1 മീറ്റർ ഡിസ്റ്റൻസ് വെക്കുന്നുണ്ട്, പക്ഷെ അവർ 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് വെച്ചു. അത് പേടി കൊണ്ടാണ്. ഇതിലെ കൂടെ പോകുമ്പോൾ
ഇങ്ങനെ പേടിച്ച് പറിച്ചിട്ട് പോന്നേ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? മാത്രമല്ല, അവർ വിചാരിക്കുന്ന ഇത് കാറ്റിൽ പടരുന്ന ഒരു രോഗമാണ്. അപ്പോൾ അടുത്ത ഇടങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റിലൂടെ നമുക്കിത് വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ജനങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ ഇവിടെയുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ ഒക്കെ എത്തിച്ചേരും. അത് എത്തിച്ചേരുന്നത് ആ ഘടകൻ്റെ അവിടം വരിക. ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട്. ചന്ദ്രനിൽ പോയിട്ട് വന്ന 1970 എലൻ ഷെഫേർഡിനെ ഞാൻ കണ്ടിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. 13 ദിവസം ഹൂസ്റ്റൺ എന്ന് പറഞ്ഞ നാട്ടിൽ, ആബറിൽ, ടെക്സാസ് സ്റ്റേറ്റിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ആ അമേരിക്കയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നു. നമ്മളെ ഈ കേരളത്തിൽ ഈ കിട്ടുന്നതായിരിക്കില്ല ശുശ്രൂഷ, ഈ ലോകത്തെ എവിടെ കിട്ടില്ല. കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം എത്ര മികച്ചതാണെന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് ഇവരുടെ അതിജീവനം. കണ്ണൂരിൽ നിന്നും പ്രതീഷ് കപൂത്തിനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.